ഭർത്താവേ രക്ഷിക്കണേ. ആ പോട്ടെ, വണ്ടി പോട്ടെ. ആ മതി മതി. ആ പിടിച്ച്, ആ ശവപ്പെട്ടി പിടിക്കുന്ന പോലെ പിടിക്കണട. ആ പതുക്കെ, ആ ഇടാ വീലില്ലടാ മോയെ. ആ മിറ്റത്തി കേട്ടല്ലേ. ആ ഓ ഇതമ്മേ, ഫോൺ വരും ഇപ്പോ. ആ ഹലോ, അതെ അതെ, സ്റ്റാർ ഹോട്ടൽ തന്നെ. മസാല ദോശ മാത്രല്ല, ചിക്കൻ റോസ്റ്റ് തൊട്ട് പട്ടിയിറച്ചി വരെയുണ്ട്. നേരം വെളുത്തതല്ലേ ഉള്ളൂ, വണ്ടാറുടങ്ങാൻ. ഞാൻ ആദ്യം കട ഒന്ന് തുറക്കട്ടെ. ഞാൻ പല പച്ചത്തറി പറഞ്ഞാണ്ടല്ലോ, വന്ന് കയറുമ്പോഴേക്കും തുടങ്ങും ഒടുക്കം പിടിക്കാനായിട്ട്. നാശങ്ങള്. ഡാ ജെയിംസേ, എന്തോ ഇക്കണക്കിന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നണെ. അതിപ്പോ പ്രത്യേകം പിടിച്ചിട്ട് വേണോ ഇനി? ജെയിംസേ തുടങ്ങിയില്ലോടെ ഇംഗ്രാവിളി. എവിടെയാടാ കേശുമോനാളിന്റെ കടയിലാ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടതാ. പോക്കിടത്തരമല്ലേ കേശുമോനാളി കാണിച്ചത്. ആ പാവം മറുതൂട്ടി ആശം 10-15 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുക. കേശു മുതലാളിയുടെ മകന്, അയാൾ പറഞ്ഞു എന്തോ പിടിച്ചില്ല എന്ന് പറഞ്ഞ്, മുന്നും പിന്നും നോക്കാതെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ? എടാ എന്താണ് ഇവിടെ വർണ്ണത്തെ കൊച്ചുമുതലാളി പിരിച്ചു വിട്ടു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വരുന്നത്. അവനവിടെ ഒന്ന് പറഞ്ഞു, ഇവനെ പിരിച്ചു വിട്ടത് തന്നെയാ. അതിനിപ്പോ എന്താ വേണ്ടത്? ഇത് ശരിയാണോ മുതലാളി? ശരിയും തെറ്റും നീ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ കടയിൽ ആരു വേണം ആരു വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ ഈ കണക്കിന് ഒരു കാരണം കൂടാതെ നാളെ ഞങ്ങളെയും പിരിച്ചുവിടില്ലെന്ന് ആര് കണ്ടു? ഒരു സംശയവും വേണ്ട, തോന്നിയാ ഞാനത് ചെയ്യും. നല്ല മനസ്സുണ്ടെങ്കിൽ നിന്നാ മതിയടാ പണിക്ക്. ഇതെവിടത്തെ ന്യായമാ മുതലാളി? ഇതാ ഇപ്പൊ എന്റെ ന്യായം. ഈ കടയിൽ എനിക്ക് ഇതിനെ മനസ്സുള്ളൂ. കമാന്നൊരു അക്ഷരം മിണ്ടാണ്ട് മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്നോ, ഇല്ലെങ്കിൽ ഇറങ്ങി പോറായി ക്ഷണം. ഇതേ എല്ലാവരോടും ആയിട്ടായി പറയുന്നത്, പണിക്ക് എനിക്ക് വേറെ ആളെ കിട്ടുവാടാ. മുതലാളിക്ക് വേറെ ആളെ കിട്ടുമായിരിക്കും, പക്ഷേ പട്ടിയെ പോലെ ഇറങ്ങി പോയിട്ട് ഇനി വരുന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അബ്ബാസിക്ക വരുന്നേ, അബ്ബാസിക്ക ജയിലിൽ നിന്ന് വിട്ട്, അബ്ബാസിക്ക വരുന്നേ. ഇക്കാരം പറയുന്നതാ തെണ്ടി. എന്റെ കടയിൽ നിന്ന് എന്റെ ചോറുണ്ട് എന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോടാ പട്ടികളെ. ആരാം സാദേ കുത്തേക്ക് അവളാ. പോലീസിന്റെ അടിയും ചവിട്ടും കൊണ്ടിട്ടും അവൻ പഠിച്ചോ നോക്കി, വന്ന ഉടനെ പിന്നെയും പോയിരിക്കുന്നു തല്ലുകൂടാൻ. എന്തിനാണ് അബ്ബാസ ഇങ്ങോട്ട് പോന്നത്? ആ ജയിലിൽ തന്നെ അങ്ങ് കൂടാമായിരുന്നില്ലേ? എത്ര തരം പറഞ്ഞാലും നാണമുണ്ടോ നോക്കി, കണ്ടില്ലേ ഇരുന്ന് ഇളിക്കുന്ന ഇളി. നിക്കാ പ്രായമായ ഒരു പെങ്ങൾ അവനെ കൊണ്ടെന്നുള്ള വിചാരം ഉണ്ടാടാ? ആരാ പറഞ്ഞത് വിചാരമില്ലെന്ന്? കണ്ണടച്ച ഞാൻ കാണുന്ന കിനാവിൽ മുഴുവൻ എന്റെ ജമീളയല്ലേ? ഇല്ലെങ്കിൽ ബോംബെയിൽ ദാദയായിരുന്ന ഞാൻ ഉമ്മ മരിച്ച ഉടനെ എന്റെ പെങ്ങളെ കാണാൻ വരുവോ? ഇവിടെ താമസിക്കുവോ? 10-ാമത്തെ വയസ്സ് തൊട്ട് അവിടെ കഴിഞ്ഞതാണ് ഞാൻ. ഇനി എവിടെങ്കിലും പോയി തല്ല വഴക്കം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ചന്തിക്കിട്ട് ഞാൻ തല്ലുതരും. അയ്യോ അമ്മ തല്ലിക്കോ, പക്ഷെ ചന്തിക്കിട്ട് മാത്രം തല്ലരുത്, എനിക്ക് കിളിയാകും.
ചട്ടി. ശരി, വന്ന് വല്ലതും കഴിക്കേ. ഇപ്പോഴൊന്നും വേണ്ടുമ്മ. ഞാൻ എന്റെ പുന്നാറ് പെങ്ങളെയും കൂട്ടി വീട്ടിൽ പോട്ടെ. അവളുടെ കൈകൊണ്ട് എന്തെങ്കിലും വാങ്ങി തിന്നിട്ട് എത്ര നാളായി. വാ ജമീല, വാ വാ. ഇവനെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറഞ്ഞ പത്തിരുപത് കൊല്ലക്കാലം ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു വസ്ത്രം ധരിച്ച് കഴിഞ്ഞിരുന്നവരാ. അത് ശരി. അപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു അല്ലേ? പൗലോസ് ചേട്ടൻ ഇങ്ങനെ വലിയ തമാശക്കാരനാ. മോനെ സക്രിയ, എന്താ സുഖിപ്പിക്കില്ല കേട്ടോ. ഇല്ല സുഖിയില്ല. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇയാൾക്ക് ഞാൻ വീട് കൊടുക്കാം.